നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുവാനും നെഞ്ചരിച്ചിൽ കുറയ്ക്കുവാനും ഹൈ ഷുഗറുള്ളവർക്കും നെല്ലിക്ക വളരെ നല്ലതാണ്. അതുപോലെ നെല്ലിക്ക കഴിക്കുന്നത് കണ്ണിന് നല്ലതാണ്, മുടി വളരുന്നതിനും നല്ലതാണ്. നെല്ലിക്കയ്ക്ക് ചില സൈഡ് ഇഫക്ട്സ് കൂടിയുണ്ട്. ഡെയിലി 2 നെല്ലിക്ക വരെ കഴിക്കുന്നവർക്ക് പൊതുവെ സൈഡ് ഇഫക്ട്സ് ഒന്നും കാണാറില്ല. പക്ഷേ ചിലരൊക്കെ വെയിറ്റ് കുറയ്ക്കുവാനായിട്ട് രാവിലെ വെറും വയറ്റിൽ 10-15 നെല്ലിക്ക അരച്ച് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ സൈഡ് ഇഫക്ട്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വ്യക്തിക്ക് RDA റെക്കമെൻഡ് ചെയ്യുന്ന വൈറ്റമിൻ സിയുടെ അളവെന്ന് പറയുന്നത് 40 mg ആണ്. അത് പ്രഗ്നൻ്റ് വുമൺ ആണെങ്കിൽ 60 mg വരെയും ഫീഡിംഗ് മോംസിനാണെങ്കിൽ 80 mg വരെ വൈറ്റമിൻ സി ഉപയോഗിക്കാം. പക്ഷേ 100 g നെല്ലിക്കയിൽ 600 mg വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് വേണ്ടതിനേലും 10 ഇരട്ടി കൂടുതൽ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ചെല്ലും. അത് നമ്മുടെ ശരീരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ചിലർക്ക് BP വളരെ പെട്ടെന്ന് താഴ്ന്നു പോകും, തലകറക്കമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് വയറിളക്കം, അസിഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് മാത്രമായിട്ടോ ഈ പ്രശ്നം വരുന്നത്, എല്ലാവർക്കും അല്ല. നെല്ലിക്ക റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് അസിഡിറ്റി ഉള്ളവരാണ്. അസിഡിറ്റി ഉള്ളവർ കൂടുതൽ നെല്ലിക്ക റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തേത് ഡയബറ്റിക്സിന് മരുന്ന് കഴിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ നെല്ലിക്ക കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരും കൂടുതൽ നെല്ലിക്ക റെഗുലറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. മലബന്ധമുള്ളവർക്കും നെല്ലിക്കയിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ നെല്ലിക്ക കഴിച്ചാൽ മലം കൂടുതൽ മുറുകാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈ സ്കിന്നുള്ളവർക്കും സ്കിൻ കൂടുതൽ ഡ്രൈ ആക്കാൻ നെല്ലിക്ക കാരണമാവും. അങ്ങനെയുള്ളവരും റെഗുലറായിട്ട് കൂടുതൽ നെല്ലിക്ക ഉപയോഗിക്കാൻ പാടില്ല. BP ഉള്ളവരും റെഗുലറായിട്ട് നെല്ലിക്ക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, BP പെട്ടെന്ന് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നവരൊക്കെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുക. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവരും അടുത്ത ദിവസങ്ങളിൽ സർജറി തീരുമാനിച്ചിരിക്കുന്നവരും നെല്ലിക്ക അമിതമായി ഉപയോഗിക്കാതിരിക്കുക. അവർക്ക് രക്തം കട്ട പിടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില അസുഖങ്ങൾക്ക് ഡോക്ടേഴ്സ് തന്നെ നെല്ലിക്ക വേറെ എന്തെങ്കിലും മരുന്നും കൂടെ ചേർത്ത് കഴിക്കാൻ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളവർക്ക് കഴിക്കുന്നതിന് കുഴപ്പമുണ്ടാവുകയില്ല. അത് നെല്ലിക്ക തന്നെയായിരിക്കില്ല കഴിക്കാൻ പറയുക, വേറെ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്തായിരിക്കും കഴിക്കാൻ പറയുക. അങ്ങനെ നിങ്ങൾ ബാലൻസ് ആയിട്ട് കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവത്തില്ല. അല്ലാണ്ട് വെറുതെ വെയിറ്റ് കുറയ്ക്കാനെന്നും പറഞ്ഞ് കൂടുതലായിട്ട് നെല്ലിക്കയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്.